പ്ലസ് വൺ പ്രവേശനത്തിന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലയിൽ സ്പോർട്സ് കൗൺസിൽ നടത്തി വന്നിരുന്ന നീന്തൽ ടെസ്റ്റ് ഒഴിവാക്കി. ജില്ലയിലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കൂടിയ സാഹചര്യത്തിലാണ് തീരുമാനം. കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിച്ച് നീന്തൽ ടെസ്റ്റ് നടത്തിയത് മാതൃഭൂമി ന്യൂസ് വാർത്ത നൽകിയിരുന്നു. പ്ലസ് വൺ പ്രവേശനത്തിനുള്ള ഗ്രേസ് മാർക്ക് അനുവദിക്കുന്നതിനായാണ് ജില്ലാ സ്പോർട്സ് കൗൺസിൽ വിദ്യാർത്ഥികൾക്ക് നടക്കാവിലെ കുളത്തിൽ നീന്തൽ ടെസ്റ്റ് സംഘടിപ്പിച്ചിരുന്നത്. കോവിഡ് നിയന്ത്രണങ്ങൾ പാലിക്കുന്നതിന് കൃത്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താത്തതിനാൽ വലിയ ആൾക്കൂട്ടമായിരുന്നു ആദ്യ ദിനങ്ങളിലെ കാഴ്ച. കോവിഡ് നിയന്ത്രണങ്ങളുടെ ലംഘനം മാതൃഭൂമി ന്യൂസ് വാർത്തയാക്കിയതിനു പിന്നാലെ ടെസ്റ്റുകൾ സ്പോർട്സ് കൗൺസിൽ താൽക്കാലികമായി നിർത്തിവെച്ചു. നീന്തൽ മത്സരം ഒഴിവാക്കാനാണ് ജില്ലാ കലക്ടറുടെ ഉത്തരവ്. പഴയ സർട്ടിഫിക്കറ്റുകൾ പരിശോധിച്ചോ ലഭ്യമായ വിവരങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയോ വിദ്യാർത്ഥികൾക്ക് നീന്തൽ സർട്ടിഫിക്കറ്റ് നൽകുന്നതിനുള്ള നടപടികൾ പൂർത്തിയാക്കാൻ കലക്ടർ നിർദ്ദേശിച്ചു. മുൻവർഷങ്ങളിൽ തദ്ദേശ സ്ഥാപനങ്ങൾ വഴിയാണ് നീന്തൽ സർട്ടിഫിക്കറ്റുകൾ വിദ്യാർത്ഥികൾക്ക് നൽകിയിരുന്നത്. അനർഹരായ കുട്ടികൾക്കും ഗ്രേസ് മാർക്ക് ലഭിക്കുന്നുവെന്ന പരാതി ഉയർന്നതോടെയാണ് സർട്ടിഫിക്കറ്റ് വിതരണം സ്പോർട്സ് കൗൺസിലുകൾ വഴിയാക്കിയത്. നിലവിൽ 20% മുകളിലാണ് ജില്ലയിലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. രാഹുൽ KV, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.